ബാക്ക് ടു അവർ ചാനൽ. ഫസ്റ്റ് പ്രഗ്നൻസിയിൽ നമുക്കുണ്ടായ പല ലക്ഷണങ്ങളിൽ നിന്നും വ്യത്യാസമുണ്ടായിരിക്കും സെക്കൻഡ് പ്രഗ്നൻസിയിലുള്ള ലക്ഷണങ്ങൾ. അതെന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. ഒന്നാമതായി, വയറിലെ പേശികൾ ആദ്യ തവണയേക്കാൾ ദുർബലമായതിനാൽ രണ്ടാമത്തെ പ്രഗ്നൻസിയിൽ പെട്ടെന്ന് തന്നെ വയറ് പുറത്തേക്ക് അറിയുവാൻ തുടങ്ങുന്നു. നമ്മുടെ വയറിലെ പേശികൾ ആദ്യ പ്രസവത്തോടെ വലിഞ്ഞു പോയതിനാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതിനാൽ കുഞ്ഞിൻ്റെ ആദ്യകാല വളർച്ചയിൽ തന്നെ വയറ് വലുതായി കാണപ്പെടാൻ തുടങ്ങും. ഇത് നമ്മുടെ ആദ്യ ഗർഭത്തിൽ നിന്നും വളരെ വ്യത്യാസമുള്ളൊരു കാര്യമാണ്. രണ്ടാമതായി, പ്രഗ്നൻസിയിൽ ബ്രസ്റ്റിന് ചേഞ്ചസ് വരുന്നത് സാധാരണയാണ്. എന്നാൽ സെക്കൻഡ് പ്രഗ്നൻസിയിൽ ബ്രസ്റ്റ് കൂടുതൽ മൃദുവും വേദനയുമുള്ളതായി തീരും. ആദ്യ തവണ മുലയൂട്ടുമ്പോൾ ബ്രസ്റ്റ് കൂടുതൽ സെൻസിറ്റീവ് ആയതിനാലാണ് രണ്ടാമത്തെ പ്രഗ്നൻസിയിൽ ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം. ഈ കൂടെ തന്നെ നമ്മുടെ നിപ്പിൾ ഏരിയ ആയാലും പെയിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിപ്പിളിന് ചുറ്റുമുള്ള പിഗ്മെൻ്റ് ഏരിയ ആയാലും, അതായത് ഏരിയോള എന്ന് പറയുന്ന ഭാഗത്തും ആദ്യ തവണയേക്കാൾ കൂടുതൽ ഇരുണ്ട നിറം ഉണ്ടാകുന്നു. മൂന്നാമതായി, സെക്കൻഡ് പ്രഗ്നൻസിയിൽ കുഞ്ഞിൻ്റെ കിക്കുകളും മൂവ്മെൻസും ആദ്യ പ്രഗ്നൻസിയേക്കാൾ നേരത്തെ തന്നെ നമുക്ക് ഫീൽ ചെയ്യാനായി കഴിയും. അതായത് മിക്കവരിലും ഒരു 4.5 മാസം കഴിയുമ്പോൾ മുതൽ കുഞ്ഞിൻ്റെ അനക്കമൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങും. നാലാമതായി, ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഇടയ്ക്കിടയ്ക്ക് വയറ്റിലുണ്ടായ കൺട്രാക്ഷനുകളേക്കാൾ രണ്ടാമത്തെ പ്രഗ്നൻസിയിൽ കൺട്രാക്ഷൻ കൂടുതലായി നിങ്ങൾക്ക് അനുഭവപ്പെടാം. ഇതിൽ ഡെലിവറി പെയിൻ ആണെന്ന് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. അതിനാൽ ഈ കാര്യം ശ്രദ്ധിക്കുക. അഞ്ചാമത്തെ കാര്യം, നിങ്ങളുടെ ശരീരം ഒരു തവണ പ്രസവ പ്രക്രിയയിലൂടെ കടന്നുപോയതിനാൽ രണ്ടാമത്തെ തവണ സെർവിക്കൽ ഡയലേഷനും പ്രസവത്തിനും ആദ്യ തവണയേക്കാൾ സമയദൈർഘ്യം കുറവായിരിക്കും. അതിനാൽ ആദ്യ തവണ ഡെലിവറിക്ക് എടുത്ത അത്ര സമയം സെക്കൻഡ് ഡെലിവറിക്ക് വേണ്ടി വരുന്നില്ല. അതായത് ഫസ്റ്റ് പ്രഗ്നൻസിയിലെ ഡെലിവറി ഏകദേശം 8 മണിക്കൂറാണ് സമയമെടുക്കുന്നതെങ്കിൽ രണ്ടാമത്തെ പ്രഗ്നൻസിയിലെ ഡെലിവറി ഏകദേശം 5 മണിക്കൂറായിരിക്കും സമയമെടുക്കുന്നത്. അതിനാൽ ഡെലിവറി ടൈം അടുക്കാറാകുമ്പോഴേക്കും ഈ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ വേണം. അതുപോലെ തന്നെ നമ്മൾ വീട്ടിലായിരിക്കുമ്പോഴാണ് പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തുവാനും ശ്രദ്ധിക്കുക. ആറാമതായി, ഫസ്റ്റ് പ്രഗ്നൻസിയേക്കാൾ സെക്കൻഡ് പ്രഗ്നൻസി സമയത്ത് നമുക്ക് കൂടുതൽ ക്ഷീണം തോന്നിയേക്കാം. അതിനുള്ള കാരണം ചിലപ്പോൾ ഇപ്പോഴത്തെ ഗർഭാവസ്ഥ കാരണവും ആദ്യ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന ഒരമ്മയായതുകൊണ്ടും ആവാം. അതുകൊണ്ട് ആവശ്യത്തിന് വിശ്രമിക്കാനും ഹെൽത്തി ഫുഡ് കഴിക്കുവാനും ആവശ്യത്തിന് വെള്ളം കുടിക്കാനുമൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് പ്രഗ്നൻസിയും സെക്കൻഡ് പ്രഗ്നൻസിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയുമായി ഉടനെ എത്താം. താങ്ക്സ് ഫോർ വാച്ചിങ്. Oh, 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 oh.